ഹായ് നമ്മൾ അടുത്ത തിയറത്തിലേക്ക് പോവുകയാണ് അടുത്ത തിയറം എന്ന് പറഞ്ഞാൽ ഇഫ് ജി ആൻഡ് എച്ച് ആർ ഐസോമോർഫിക് ഗ്രാഫ്സ് ദെൻ ദ ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഓഫ് ജി ആർ സെയിം ആസ് ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഓഫ് എച്ച് അതായത് ജിയും എച്ചും രണ്ട് ഗ്രാഫുകളാണ് ആ രണ്ട് ഗ്രാഫുകൾ ഐസോമോർഫിക് ആണെങ്കിൽ ജിയുടെ വെർട്ടസസുകളുടെ ഡിഗ്രിയും എച്ച് എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഓരോ വെർട്ടക്സസുകളുടെ ഡിഗ്രിയും എന്തായിരിക്കും സെയിം ആയിരിക്കുമെന്ന് ദൻ ദ ഡിഗ്രീസ് ഓഫ് വെട്ടിസസ് ഓഫ് ജി ആ ദ സെയിം ആസ് ഡിഗ്രീസ് ഓഫ് വെട്ടിസസ് ഓഫ് എച്ച് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊരു ഗ്രാഫ് ഇതൊരു ഒരു ഗ്രാഫാണ് ഞാൻ വേറൊരു ഗ്രാഫ് വരയ്ക്കാണ് ഇപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് ഗ്രാഫുകളാണ് ഈ ജി വൺ ജി ടു ഈ രണ്ട് ഗ്രാഫുകൾ എന്താണെന്ന് നമുക്കറിയാം ഐസോമോർഫിക്കാണെന്ന് അറിയാം അല്ലേ അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി സീക്വൻസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ വട്ടക്സിൻ്റെ ഡിഗ്രി സീക്വൻസ് എന്ന് പറയുന്നത് അതായത് ഈ വർട്ടെക്സിന് എത്ര പേരുമായിട്ട് അഡ്ജസ്റ്റെൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വെർട്ടക്സുകൾ അതായത് എത്ര എഡ്ജുകൾ പോകുന്നുണ്ട് രണ്ട് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് അതുപോലെ ഈ ഒരു ഗ്രാഫിൻ്റെ ഈ ഒരു വട്ടക്സിൻ്റെ ഡിഗ്രി സീക്വൻസ് കഴിഞ്ഞാൽ രണ്ട് ഇവിടെ ഒന്ന് രണ്ട് രണ്ട് ഇവിടെ ഒന്ന് രണ്ട് രണ്ട് നോക്കിയതിൻ്റെ ഡിഗ്രി സീക്വൻസ് രണ്ടേ കൊമ രണ്ടേ കൊമ രണ്ട് ഇവിടുത്തെ എൻ്റെ ഡിഗ്രി സീക്വൻസ് എടുത്താൽ രണ്ടേ കൊമ രണ്ടേ കൊമ രണ്ട് കണ്ട അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകളുടെയും ഡിഗ്രി സീക്വൻസുകൾ ഈ രണ്ട് ഗ്രാഫുകളുടെയും ഡിഗ്രി സീക്വൻസുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം ആണ് അതായത് ഒരു ഗ്രാഫ് രണ്ട് ഗ്രാഫുകൾ ഐസോമോർഫിക് ആണെങ്കിൽ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഡിഗ്രി സീക്വൻസുകൾ സെയിം ആണ് എന്നാണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് ഇത് ഉള്ളി നെസറി കണ്ടീഷനാ കേട്ടോ തിരിച്ച് പറഞ്ഞിട്ടില്ല ഇത് ഡിഗ്രി സീക്വൻസുകൾ സെയിം ആണ് എങ്കിൽ ആ ഗ്രാഫുകൾ ഐസോമോർഫിക് ആണോ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല രണ്ട് ഗ്രാഫുകൾ ഐസോമോർഫിക് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി സീക്വൻസ് സെയിം ആണ് അപ്പോൾ രണ്ട് ഗ്രാഫുകൾ ഐസോമോർഫിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ വെറുതെ നമുക്ക് അതിൻ്റെ ഡിഗ്രി സീക്വൻസുകൾ എഴുതി നോക്കാം അപ്പോൾ ഒരു ഗ്രാഫ് വെറുതെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഓരോ വട്ടക്സിൻ്റെ ഡിഗ്രി നാല് മൂന്ന് അഞ്ച് ആറ് എന്ന് എഴുതി കിട്ടിയെന്ന് വിചാരിച്ചു അപ്പോൾ ആ മറ്റേ ഗ്രാഫിൻ്റെ എഴുതി നോക്കി നാല് മൂന്ന് അഞ്ച് രണ്ട് അപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ രണ്ട് ഗ്രാഫുകൾ എന്തല്ല ഐസോമോർഫിക് അല്ല എന്ന് വേണമെങ്കിൽ പറയാൻ ഐസോമോർഫിക് അല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഈ റിസൾട്ട് യൂസ് ചെയ്യുക കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ് അപ്പോൾ തിരിച്ചിവിടെ പറഞ്ഞിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് ഗ്രാഫുകൾ ഐസോമോർഫിക് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി സീക്വൻസ് സെയിം ആയിരിക്കും എന്നാൽ ഡിഗ്രി സീക്വൻസ് സെയിം ആയി എന്ന് കഴുതി ഐസോമോർഫിക് ആണോ എന്നില്ല അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാവുന്നത് ഡിഗ്രി സീക്വൻസുകൾ ഡിഫറെൻ്റ് ആണെങ്കിൽ ഐസോമോർഫിക് അല്ല എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് കടക്കാം പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ പറഞ്ഞു നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിയും വെച്ചും എന്താണെന്ന് തന്നിട്ടുണ്ട് ഐസോമോർഫിക് ആണെന്ന് തന്നിട്ടുണ്ടല്ലേ ജിയു വെച്ചു ഐസോമോർഫിക് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ജിയു വെച്ചും ഐസോമോർഫിക് ആണെങ്കിൽ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് രണ്ടിൻ്റെയും വെട്ടിസസസുകളുടെ ഡിഗ്രി സെയിം ആണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് ഒരു ആർബിറ്ററി ആയിട്ടൊരു വെട്രക്സ് എടുത്തു അതിൻ്റെ ഡിഗ്രി അതിൻ്റെ ഡിഗ്രി തന്നെ ആയിരിക്കും ആ യുവിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്യുന്ന ആൾ യുവിനെ ഞാൻ ഇവിടെ വീയിലേക്കാണ് മാപ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു യുവിനെ എങ്ങോട്ടാ മാപ്പ് ചെയ്യുന്നത് ജി എന്ന് പറയുന്ന ഗ്രാഫും എച്ച് എന്ന് പറയുന്ന ഗ്രാഫും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വട്ടസെറ്റിന്ന് ഇതിൻ്റെ വോട്ടസെറ്റിലേക്കെന്നുണ്ട് ഒരു ഉണ്ട് അതായത് ഇവിടുത്തെ ഒരു പർട്ടിക്കുലർ വർട്ടക്സിന് ഇവിടുത്തെ ഒരു പർട്ടിക്കുലർ വെർട്ടക്സിലേക്ക് മാപ്പ് ചെയ്യുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടുന്ന് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ ഫൈ ആണെങ്കിൽ യുവിനെ മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ വിചാരിച്ചു ഫൈ ഓഫ് യു എന്ന് പറയുന്നത് എന്താണ് v ആണ് അപ്പോൾ ഡിഗ്രി ഓഫ് യു ഇൻ ജി ഈക്വൾ ടു ഡിഗ്രി ഓഫ് യു ഇൻ്റെ ഇമേജ് അതായത് ഫൈവ് ഓഫ് യു ഫൈ ഓഫ് യു എന്ന് പറഞ്ഞാൽ ആരാ വി ഡിഗ്രി ഓഫ് വി ഇൻ എച്ച് അതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡിഗ്രി ഓഫ് യു ഇൻ ജി ഈക്വൾ ടു ഡിഗ്രി ഓഫ് വി ഇൻ എച്ച് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈക്വൾ ടു അതാണ് പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് കേസുകളാക്കിയാണ് തിരിച്ച് പ്രൂവ് എന്താണ് രണ്ട് കേസുകളാക്കി തിരിച്ചാണ് പറയുന്നത് പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായി ഞാൻ കണ്ട മറ്റേ നമ്മുടെ നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായി അപ്പം അതിൻ്റെ സ്കീമേടിച്ച സമയത്ത് ഈ കേസ് വണ്ണും കേസ് ടു കേസ് വണ്ണും പ്രത്യേകം മാർക്ക് എഴുതിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് കേസുകളാക്കി തിരിക്കും ഡിഗ്രി ഓഫ് യു ഈക്വൽ ടു സീറോ ഡിഗ്രി ഓഫ് യു ഈക്വൽ ടു സം കെ എന്ന് വിചാരിച്ചു ഇങ്ങനെ രണ്ട് ഇതാണ് കേസ് നമ്പർ വൺ അതായത് ഒരെണ്ണം ഐസൊലേറ്റഡ് ഒരു കേസിൽ പ്രൂവ് ചെയ്യും അല്ലാതെ സപ്പോസ് സം ഡിഗ്രി കെ ഉള്ള ഒരു വർട്ടക്സിനും പ്രൂവ് ചെയ്യും പുസ്തകത്തിൽ ഈ ഒരു രണ്ടാമത്തെ കേസ് മാത്രമാണ് എഴുതി ചെയ്തിരിക്കുന്നത് എന്നാലും ഇതും കൂടെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രം കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടി അപ്പോൾ രണ്ട് കേസുകളാക്കിയാണ് തിരിക്കുന്നത് നമുക്ക് ആ കേസുകളിലേക്ക് പോകാം അപ്പോൾ അതിനുമുമ്പ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ലെറ്റ് യു ബിലോങ്സ് ടു വി ഓഫ് ജി എന്ന് വെച്ചാൽ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ ആർബിറ്ററി ആയിട്ട് ഒരു വെർട്ടക്സ് ഞാൻ ചൂസ് ചെയ്തു യു അതിൻ്റെ ഇമേജ് ഫൈവ് ഓഫ് യു ഈക്വൽ ടു വി ആണ് വെയർ വി ബിലോങ്സ് ടു ഡി ഓഫ് എച്ച് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഡിഗ്രി ഓഫ് യു ഈക്വൾ ടു ഡിഗ്രി ഓഫ് വി ഇൻ ജി ആൻഡ് എച്ച് റെസ്പെക്റ്റീവലി അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസ് ഡിഗ്രി ഓഫ് യു ഈക്വൽ ടു ഡിഗ്രി ഓഫ് യു ഈക്വൾ ടു എന്താണെന്ന് എടുത്തു സീറോ എന്ന് വിചാരിച്ചു ഡിഗ്രി ഓഫ് യു എന്താണെന്ന് വിചാരിച്ചു സീറോ ആണ് ഡിഗ്രി ഓഫ് യു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ ഇത് ഗ്രാഫിലെ വർട്ടക്സുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന വർട്ടക്സിൻ്റെ ഡിഗ്രി ഐസൊലേറ്റഡ് വർട്ടക്സ് അതായത് ഡിഗ്രി സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊന്നും എന്തില്ല ഒരു ഡിഗ്രി സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല ഒരു എഡ്ജ് ഇല്ല ഒരു എഡ്ജ് പോലും അവിടെ ഇല്ല എന്ന അതിൻ്റെ അർത്ഥം അല്ലേ ഒരു എഡ്ജ് പോലും ഇല്ല അങ്ങനെയാണെങ്കിൽ ഗറീസ് ദെൻ നോ വർട്ടക്സ് ഓഫ് ജീസ് അഡ്ജസ്റ്റ് എൻ്റ് യു ജീക്കകത്ത് ഒരു വെർട്ടക്സ് പോലും എന്താ യുവിന് അഡ്ജസ്റ്റ് ആയിട്ടില്ല അതായത് ഐസൊലേറ്റഡ് വെർട്ടക്സ് ആണ് ഡിഗ്രി സീറോ സീറോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഐസോമോർഫീസോ അല്ലേ ഐസോമോർഫിസം മാപ്പ് ചെയ്യുമ്പോൾ യുവിനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത് വിയിലേക്ക് സപ്പോസ് ഐസോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓരോ വർട്ടക്സ് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് എനിക്ക് എനിക്കൊന്ന് കിട്ടും ഒരു വെർട്ടക്സ് കിട്ടും അപ്പോൾ യുവിനെ ഞാൻ എങ്ങോട്ട് മാപ്പ് ചെയ്തു ഒരു പർട്ടിക്കുലർ വിയിലേക്ക് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ഐസോമോർഫിസം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ ഒരു വിയിലേക്ക് മാപ്പ് ചെയ്തേ പറ്റൂ അങ്ങനെ മാപ്പ് ചെയ്തൊരു വി വെച്ചാൽ ഇതിൻ്റെ ഡിഗ്രി സീറോ ആണെങ്കിൽ ഈ വിയുടെ ഡിഗ്രി എന്താണെന്ന് കാണിച്ചാൽ മതി സീറോ സീറോയെന്ന് കാണിച്ചാൽ മതി അപ്പോൾ സീറോ ആണ് കാണിക്കണം അപ്പോൾ നമുക്ക് വി എന്താണെന്ന് അറിയത്തില്ല സീ സീറോ ആണെന്ന് അറിയത്തില്ല ഇപ്പം യുവിനെ എങ്ങോട്ട് മാപ്പ് ചെയ്ത് വെച്ചിരിക്കുക വിയിലേക്ക് മാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് വിയുടെ ഡിഗ്രി എന്താണെന്ന് കാണിച്ചാൽ മതി സീറോ ആണെന്ന് കാണിക്കണം അപ്പോൾ വേണ്ടി ഞാൻ ഈ എച്ച് എന്ന് പറയുന്ന ഗ്രാഫിൽ ശ്രദ്ധിക്കണേ എച്ച് എന്ന് പറയുന്ന ഗ്രാഫിൽ ഒരു ആർബിറ്ററി ആയിട്ട് വേറൊരു വെട്ടക്സ് വൈ ചൂസ് ചെയ്തു ഈ എച്ച് എന്ന് പറയുന്ന ഗ്രാഫിലെ ആർബിറ്ററി ആയിട്ട് വേറൊരു വട്ടെക്സ് ഞാൻ എന്ത് ചൂസ് ചെയ്തു വൈ ചൂസ് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വൈ എന്ന് പറയുന്ന ആളും ഈ എച്ച് എന്ന് പറയുന്ന ഗ്രാഫിലെ വട്ടക്സ് അല്ലേ അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തൊരു ജിയിലൊരാളുണ്ടാവത്തില്ലേ വയ്യെ കാത്തിരിക്കുന്ന ഒരാൾ എവിടെ ഉണ്ട് ജീവിക്കാത്ത ഒരാളില്ലേ അയാൾ ആരാന്ന് വിചാരിച്ചു എക്സ് എന്ന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ എക്സിൻ്റെ ഇമേജ് ആണ് വൈ എടുത്തു ഞാൻ ഈ എച്ചിലെ വർട്ടക്സ് ആണ് വി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡിഗ്രി ഓഫ് വി ഈക്വൽ ടു സീറോ എന്നാണ് അതായത് ഞാൻ ഡിഗ്രി ഓഫ് യു സീറോ എന്ന് എടുത്തുകൊണ്ട് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡിഗ്രി ഓഫ് വി ഈക്വൽ ടു സീറോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഞാൻ അവിടുന്ന് എച്ച് ഒരു ആർബിറ്ററി ആയിട്ട് എച്ചിലെ ഒരു വർട്ടക്സ് ഏതോ ഒരു വർട്ടെക്സ് വൈ ചൂസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തുണ്ട് ഒരു എക്സ് ഉണ്ട് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ നമുക്കറിയാം എക്സ് എന്ന് പറയുന്ന ആൾ എക്സ് എന്ന് പറയുന്ന ആൾ യു ആയിട്ടുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എക്സ് എന്ന് പറയുന്ന ആൾ യു ആയിട്ട് എന്താണ് നോൺ അഡ്ജസ്റ്റൻ്റ് ആണ് അല്ലേ എന്താണ് നോൺ ആണ് കാരണം എന്ന് വെച്ചാൽ യു എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് വെട്ടെക്സ് ആണ് അതുമായിട്ട് വേറെ ഒരു വെട്ടെക്സിനും ഇവിടെ കണക്ഷൻ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സിനും എന്നുണ്ടാകത്തില്ല യു ആയിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റൻറ്റി അഡ്ജ എന്താണ് അഡ്ജസ്റ്റൻ്റ് ആയിരിക്കുക അല്ലെങ്കിൽ ഇവിടെ ഒരു എഡ്ജ് ഉണ്ടാവത്തില്ല അപ്പോൾ എക്സ് എന്ന് പറയുന്ന യു ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു എക്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വർട്ടക്സ് എടുത്തു കഴിഞ്ഞാൽ ആ വർട്ടക്സ് യു ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല അഡ്ജസ്റ്റൻ്റ് അല്ല അപ്പോൾ സ്വകാര്യമായിട്ടും എക്സിൻ്റെ ഇമേജ് ആയ വൈ എക്സിൻ്റെ എന്ന് പറയുന്നത് ആരാണ് വൈ വൈ ആരായിട്ടും എന്താണ് വൈ ആരായിട്ടും ഒരിക്കലും എന്ത് വരത്തില്ല അഡ്ജസ്റ്റൻസി വരത്തില്ല വിയു ആയിട്ട് ഒരിക്കലും അവിടെ എന്ത് വരത്തില്ല അഡ്ജസ്റ്റൻസി വരത്തില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതി ജോലിച്ചിരിക്കുന്നതൊന്ന് വായിച്ചു നോക്കാം Let y be any vertex of h that is dif uh, different from v. Again, an angle there exists x belongs to v of G such that x belongs to v of G such that y equal to y equal to phi of x. Since x and u are not adjacent. ഇൻ ജി എക്സും യുവും ജിക്ക് അത് അഡ്ജസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ഫൈവ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആൻഡ് ഫൈവ് ഓഫ് വി ഈക്വൽ ടു വി ആർ നോട്ട് അഡ്ജസ്റ്റൻ അതായത് നമുക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഐസോം ഓഫീസ് എന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള എഡ്ജുകളെ എങ്ങോട്ട് മാപ്പ് ചെയ്യും ഇവിടെയും അതിൻ്റെ ഇത് എക്സും വയും അഡ്ജസ്റ്റൻ്റ് ആണെങ്കിൽ ഫൈവ് ഓഫ് എക്സും ഫൈവ് ഓഫ് വൈയും എന്തായിരിക്കും അഡ്ജസ്റ്റെൻ്റ് ആണ് എക്സും വൈ യും അഡ്ജസ്റ്റൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇമേജുകൾ എന്തായിരിക്കും അഡ്ജസ്റ്റൻഡ് അല്ലായിരിക്കും അപ്പോൾ ഇവിടെ എക്സും യു എന്തല്ല അഡ്ജസ്റ്റെൻ്റ് അല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമേജുകൾ എന്തായിരിക്കും അഡ്ജസ്റ്റൻ്റ് അല്ല അപ്പോൾ വി എന്ന് പറയുന്ന വെർട്ടക്സ് ഇവിടെ എച്ചിൽ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ ഏത് ആ ഗ്രാഫിൽ ഏതൊരു വെർട്ടക്സ് എടുത്താലും അതെന്താകത്തില്ല അതുമായിട്ട് അഡ്ജസ്റ്റെൻ്റ് ആവത്തില്ല അങ്ങനെ ഒരു വെർട്ടക്സും എച്ചിൽ വിട്ട് അഡ്ജസ്റ്റൻ്റ് ആവുന്നില്ല എങ്കിൽ വി എന്ന് പറയുന്ന ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് എന്തായി മാറും സീറോ ആയി മാറും നമ്മൾ ഡിഗ്രി ഓഫ് യു എന്ന് പറയുന്നത് എന്താന്നാണ് എടുത്തത് സീറോ എന്നല്ലേ എടുത്ത് അതിൻ്റെ അർത്ഥം ഡിഗ്രി ഓഫ് യു ഈക്വൾ ടു ഡിഗ്രി ഓഫ് വി എന്ന് കിട്ടി ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് കേസ് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സെക്കൻഡ് കേസിലേക്ക് പോവാം സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഡിഗ്രി ഓഫ് യു എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് ചൂസ് ചെയ്തു ഡിഗ്രി ഓഫ് യു എന്ന് പറയുന്നത് കെ ആയിട്ട് ചൂസ് ചെയ്തു ഞാൻ ഇവിടെ മൂ കെ എന്ന് പറയുന്ന ഒരു ത്രീയെന്ന് ജസ്റ്റ് പടം വരയ്ക്കാനുള്ള എളുപ്പത്തിന് ഒരു മൂന്ന് എന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ത്രീ എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ പറയാമല്ലേ പിന്നെ കെ ഇവിടെ വരയ്ക്കാനുള്ള സ്പേസ് ഇല്ലാന്നുകൊണ്ട് മൂന്ന് എണ്ണം കാണിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ യു ഡിഗ്രി ഓഫ് യു ഈക്വൾ ടു കെ അതായത് യു എന്ന് പറയുന്ന ആൾക്ക് കെ വർട്ടെക്സസുമായിട്ട് യു വൺ യു ടു യു എക്സ്ട്രാ യു കെ എന്ന് പറയുന്ന കെ വർട്ടെക്സസുമായിട്ട് എൻ്റെ ഉണ്ട് അഡ്ജസെൻ്റ് ആണ് എന്താ വെച്ചാൽ അത്രയും എഡ്ജുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന അർത്ഥം ഇവിടെ സപ്പോസ് ഇത് ത്രീയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർട്ടക്സുമായിട്ട് എന്തുകൊണ്ട് എഡ്ജുകളുണ്ട് അതാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ ഓഫ് യു എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഗ്രാഫ് എടുത്ത് ഞാനിവിടെ ജസ്റ്റ് ഒരു ഗ്രാഫ് വരച്ച് കാണിക്കാം അപ്പോൾ ഇതൊരു ഗ്രാഫാണെങ്കിൽ ഇത് യു എന്ന് പറയുന്ന വർട്ടക്സ് ഇത് വൺ ടു ത്രീ എന്ന് പറയുന്ന വെട്ടെക്സ് എൻ ഓഫ് യു എന്ന് എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് എന്ന് വെച്ചാൽ ന്യൂ യു ഇൻ്റെ നൈബേഴ്സ് നൈബേഴ്സ് എന്ന് പറയുമ്പോൾ യു ആയിട്ട് അഡ്ജസ്റ്റൻ്റ് ആവുന്ന വർട്ടക്സുകൾ അപ്പോൾ യു ആയിട്ട് അഡ്ജസ്റ്റൻ്റ് ആവുന്ന ആൾക്കാരെ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോൾ ഇവിടുന്ന് സപ്പോസ് ഇങ്ങനെ ഒരു വട്ടെക്സും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ നാല് അപ്പോൾ ഇതിന് യുവിൻ്റെ അഡ്ജസ്സൻ്റ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള വട്ടെക്സുകൾ മാത്രമാണ് എന്താവുന്നത് അഡ്ജസ്റ്റൻ്റ് ആവുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എൻ എൻ ഓഫ് യു എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ ഓഫ് യു എന്ന് പറയുന്നത് യു വൺ യു ടു എക്സെട്രാ യു കെ നമ്മുടെ കേസിലാണെങ്കിൽ മൂന്ന് മൂന്നെണ്ണം ആണ് എടുത്തു വെച്ചിരിക്കുന്നത് യു വൺ യു ടു യു ത്രീ എന്ന് കിട്ടി ഓക്കേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ യു എന്ന് പറയുന്ന യുവിൻ്റെ ഇമേജ് ആരാണെന്ന് നമുക്കറിയാം യുവിൻ്റെ ഇമേജ് ആണ് വി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡിഗ്രി ഓഫ് യു എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കിപ്പോൾ അറിയാം ത്രീ അല്ലെങ്കിൽ കെ ആണെന്ന് വിചാരിച്ചു ഞാനിവിടെ എന്ന് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കെ നമുക്ക് ജനറലി പ്രൂവ് ചെയ്യേണ്ടത് കെ ആണ് അങ്ങനെയാണ് ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഡിഗ്രി ഓഫ് യു എന്താണ് ക്രേ കെ ആണെന്ന് പ്രൂവ് ചെയ്യണം ഓക്കെ അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്ന വെർട്ടക്സ് യു വൺ യു ടു എക്സെട്ര യു ത്രീ ഈ മൂന്ന് പേരുമായിട്ടാണ് അഡ്ജസ്റ്റ് ഉണ്ടെങ്കിൽ യു എന്ന് പറയുന്ന ആൾ അപ്പം ഇവിടെ ഡിഗ്രി ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മൂന്ന് പേരുമായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിരിക്കും അത് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ യു ഇൻ്റെ നൈബേഴ്സ് യു എൺ യു ടു യു ത്രീ അങ്ങനെയാണെങ്കിൽ ഇത് ഞാനിവിടെ ഒരു കാര്യം കൂടെ പറയുകയാണ് ഈ യു വണ്ണിന് മാപ്പ് ഇവിടെ ഇവർ ഇവരെ എന്തായാലും ഇപ്പുറത്തെ ഈ ഗ്രാഫിലെ ആൾക്കാരാണല്ലോ യു വൺ യു ടു യു ത്രീ എന്തായാലും അവരെയും ഈ എച്ചിലേക്ക് മാപ്പ് ചെയ്യണമല്ലോ അങ്ങനെ യു വണ്ണിനെ മാപ്പ് ചെയ്യുന്ന വി വണിലേക്ക് യു ടുനെ മാപ്പ് ചെയ്യുന്ന വി ടു ലേക്ക് യു ത്രീയെ മാപ്പ് ചെയ്യുന്നത് വി ത്രീയിലേക്ക് അതാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഫൈവ് ഓഫ് യു ഐ ഈക്വൾ ടു വി ഐ ഐ ഈക്വൾ ടു വൺ ടു കെ അതായത് യു അഡ്ജസ്റ്റൻഡ് ആയിട്ടുള്ള ഇത്രയും ആൾക്കാർ അവരെ മാപ്പ് ചെയ്തിരിക്കുന്നത് വി വൺ വി ടു എക്സെട്ര വി ത്രീയിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നത് യു ആൻഡ് യു ഐ ആർ അഡ്ജസ്റ്റൻ ഇവിടെ യു യു വൺ അഡ്ജസ്റ്റൻ്റാണ് അപ്പോൾ യുവ യു വൺ അഡ്ജസ്റ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ യുവിൻ്റെ ഇമേജായ വിയും ബി വൺ എന്തായാലും പറ്റൂ അഡ്ജസ്റ്റൻ്റ് ആയി ഐസോമോർഫിക് ആണ് അതുകൊണ്ട് യു യു വൺ അഡ്ജസ്റ്റൻ്റ് ആണെങ്കിൽ ബിയും ബി വണ്ണും എന്തായാലും പറ്റൂ അഡ്ജസ്റ്റൻ്റാണ് യുവും യു ടൂ ആണ് അപ്പോൾ യു യു ട്യൂൻ്റെ ഇമേജ് ആയ വി ടുവും ബിയും ബി ടു പറ്റൂ പറ്റും അഡ്ജസ്റ്റൻ്റായി പറ്റൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കാര്യം മനസ്സിലായി യുവിന് കെ ആൾക്കാർ അഡ്ജസ്റ്റൻ്റ് ആണെങ്കിൽ ബിക്കും എന്താണ് കെ ആൾക്കാർ ആണ് അതായത് വി വൺ വി ടു വി ത്രീ എന്ന് പറയുന്ന ആൾക്കാർ വിട്ട് പറ്റൂ പറ്റും ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി കേക്കാൾ കൂടുതൽ വേറൊരാളും വീക്ക് ഇവിടെ അഡ്ജസ്റ്റൻ്റ് ആവത്തില്ല എന്നാണ് എനിക്ക് പ്രൂവ് വേണം അതാണ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ പ്രൂഫ് വരുന്നത് അതായത് വീക്ക് യു ഇൻ യു വൺ യു ടു യു ത്രീ എക്സെട്രാ യു ഇവരെ മൂന്ന് എണ്ണം 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 ഉള്ളതെന്ന് വിചാരിച്ചോട്ടെ യു വൺ യു ടു യു ത്രീ അഡ്ജസ്റ്റൻ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് യു ഇൻ ഇമേജ് വി ആണ് യു യു ഒന്നും അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് വി ഒണ്ണും എന്തായാലും പറ്റും ആണ് കാര്യം എന്ന് വെച്ചാൽ ആണ് ഐസോമോർഫിസത്തിൽ അഡ്ജസ്റ്റൻ വെട്ടക്സിനെ അഡ്ജസ്റ്റൻ വെട്ടക്സിലേക്ക് മാപ്പ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡിഗ്രി ഓഫ് വി ത്രീ അല്ലെങ്കിൽ കെ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഓൾറെഡി ത്രീ വന്നു അല്ലെങ്കിൽ കെ വന്നു അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറൊരാൾ വേറൊരു വേറൊരു വൈ പോലും ആർക്ക് അഡ്ജസ്റ്റ് എൻ്റ് ആവത്തില്ല എന്ന് പ്രൂവ് ചെയ്യണം വിക്ക് അഡ്ജസ്റ്റ് എൻ്റാവത്തില്ല എന്ന് പ്രൂവ് ചെയ്യണം അതിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാനെന്ത് ചെയ്യും ലെറ്റ് വൈ ബി എനി വർട്ട്സ് ഓഫ് എസ് ഡിഫറെൻറ്റ് ഫ്രം വി ആൻഡ് വി ഐ ഈ വിയും ഈ പറഞ്ഞിരിക്കുന്ന ബി വണ്ണും വീറ്റും വി അല്ലാതെ വേറെ ഏതോ ഒരു വർട്ടക്സ് ഞാൻ വൈ ചൂസ് ചെയ്തു നമ്മൾ നേരത്തെ തൊട്ടും പോലത്തെ കേസ് വേണ്ടി പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഒരു വൈ ചൂസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ വൈക്ക് വൈക്കും ഉണ്ടാവുമല്ലോ ഇവിടെ സ്വാഭാവികമായിട്ട് കാത്തിരിക്കാനൊരാൾ ആ കാത്തിരിക്കാനുള്ള ആൾ ആരാന്ന് ഞാൻ എടുത്തു എക്സാന്ന് എടുത്തു ജീവിക്കാത്തുള്ള ആൾ ഐസോമോർഫീസ് ആയതുകൊണ്ട് അപ്പോൾ വൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വൈ ആണ് അങ്ങനെയാണെങ്കിൽ

അപ്പോൾ അതൊരിക്കലും സാധ്യമാവത്തില്ല അതുകൊണ്ട് തന്നെ എക്സ് യു ഒരിക്കലും എന്താവത്തില്ല അഡ്ജസ്റ്റൻ്റ് ആവത്തില്ല എക്സ് യുവും അഡ്ജസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എക്സിൻ്റെ അപ്പം യുവിൻ്റെ ഇമേജ് ആരാ ആരാ യുവിൻ്റെ ഇമേജ് ഫൈവ് ഓഫ് വി എക്സും യു യുവും അഡ്ജസ്റ്റൻ്റ് അല്ല അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഇമേജ് ഫൈവ് ഓഫ് എക്സ് യുവിൻ്റെ ഇമേജ് ഫൈവ് ഓഫ് യു ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഫൈ ഓഫ് യു എന്ന് പറഞ്ഞാൽ വി എക്സ് യു അഡ്ജസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ട് വൈയും വിയും ഒരിക്കലും എന്താവത്തില്ല അഡ്ജസ്റ്റൻ്റ് ആവത്തില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി ഈ വിയിൽ വി വൺ വി ടു വി ത്രീ ഇതിന് അഡ്ജസ്റ്റൻ്റ് ആണ് വേറെ ഏതൊരു വർട്ടക്സ് എടുത്താലും അയാൾ ആർക്ക് അഡ്ജസ്റ്റെൻ്റ് ആവുന്നില്ല ബിക്ക് അഡ്ജസ്റ്റൻ്റ് ആവുന്നില്ല എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടി അതിൻ്റെ അർത്ഥം എന്താണ് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി ഇവിടെ ഡിഗ്രി ഓഫ് ഇ എന്ന് പറയുന്നത് എത്രയാണ് ഈ കെ ആണെന്ന് കിട്ടി അപ്പോൾ നേരത്തെ ഡിഗ്രി ഓഫ് യു കെ ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്ത് വെച്ചു ഇപ്പോൾ ഡിഗ്രി ഓഫ് യു ഈക്വൽ ടു ഡിഗ്രി ഓഫ് വി അപ്പം രണ്ട് കേസുകളുടെയും പ്രൂഫായി ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത 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 കാര്യത്തിലേക്ക് പോവാം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ആ റിസൾട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞു എന്താണ് രണ്ട് ഗ്രാഫുകൾ രണ്ട് ഗ്രാഫുകൾ രണ്ട് ഗ്രാഫുകൾ രണ്ട് ഗ്രാഫുകൾ എന്താ ഞാൻ പറയാം രണ്ട് ഗ്രാഫുകൾ ജിയും എച്ചും ഈ രണ്ട് ഗ്രാഫുകൾ ഐസോമോർഫിക് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി സീക്വൻസ് സെയിം ആയിരിക്കും ഡിഗ്രി സീക്വൻസ് സെയിം ആയി എന്ന് കരുതി എന്താവണമെന്നില്ല ഡിഗ്രി സീക്വൻസ് സെയിം ആയെന്ന് എഴുതി ഐസോമോർഫിക്ക് ആവണമെന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു കാര്യം പറയാൻ വേണ്ടി അത് പറഞ്ഞ ഡിഗ്രി സീക്വൻസ് ഇതിന് രണ്ടെണ്ണത്തിൻ്റെ ഡിഗ്രി സീക്വൻസ് സെയിം ആണ് എന്ന് പറഞ്ഞ് ഇത് ഐസോമോർഫിക്ക് അല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ് ഈ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓരോ വെർട്ടക്സുകളുടെയും ഡിഗ്രി സീക്വൻസ് എഴുതാം ഈ ഡബ്ല്യൂ എന്ന് പറയുന്നതിൻ്റെ ഡിഗ്രി സീക്വൻസ് രണ്ട് ഇതിന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇവിടെ നാല് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി സീക്വൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മൂന്ന് നാല് ഒന്ന് ഒന്ന് അപ്പോൾ ഇതിൻ്റെ എഴുതാം ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് വരും ഇവിടെ എത്ര വരും മൂന്ന് വരും ഇവിടെ രണ്ട് വരും ഇവിടെ മൂന്ന് വരും ഇവിടെ ഒന്ന് വരും അപ്പോൾ ഇതിൻ്റെ സോറി ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ നാലാട്ടോ ആട്ടോ തെറ്റിപ്പോയതാണ് ഇവിടെ നാല് വരും അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഡിഗ്രി സീക്വൻസ് ചോദിച്ചാൽ ഇവിടെ ഒരു രണ്ട് നേരം ഇവിടെ രണ്ട് മൂന്ന് പിന്നെന്ത വരും ഒരു നാല് രണ്ടൊന്ന് നോക്കി രണ്ട് മൂന്ന് മൂന്ന് നാല് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് ഒന്ന് ഒന്ന് അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡിഗ്രി സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ് സെയിം ആണ് പക്ഷേ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം ഈ രണ്ട് ഗ്രാഫുകൾ എന്തല്ല ഐസോമോർഫിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകൾ എങ്ങനെ ഐസോമോർഫിക് അല്ല എന്ന് പ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഇപ്പം എന്തായാലും ഈ ഒരു വെട്ടക്സ് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു വെട്ടക്സ് കണ്ടല്ലോ ഞാനിപ്പോൾ ഈ കളർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ എക്സ് ഒണ്ണിൻ്റെ ഡിഗ്രി എത്രയാണ് നാലല്ലേ അപ്പോൾ നാല് ഡിഗ്രി ഉള്ള ഒരു വർട്ടക്സ് സ്വാഭാവികമായിട്ടും മാപ്പ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടികളെല്ലാം ആണ് ഐസോമോർഫിസത്തില് അങ്ങോട്ട് മാപ്പ് ചെയ്യണം നാല് ഉള്ള വർട്ടെക്സിലേക്ക് തന്നെ മാപ്പ് ചെയ്യണം എന്തായാലും നമുക്കിവിടെ നാല് ഉള്ള എത്ര വട്ടക്സേ ഉള്ളൂ ഒരു വർട്ടക്സേ ഉള്ളൂ അപ്പോൾ എക്സ് വണ്ണിനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യേണ്ടത് എക്സ് ടുവിലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത് ഐസോമോർഫിസം ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മാപ്പ് അപ്പോൾ സപ്പോസ് ഇത് ഐസോമോർഫിക്കാന്ന് വിചാരിച്ചു ഐസോമർഫിക്കാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു മാപ്പിംഗ് ഉണ്ട് മാപ്പിങ്ങിന് അനുസരിച്ച് എസ് വണ്ണിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യണം എക്സ് ടുയിലേക്ക് മാപ്പ് ചെയ്യണം അല്ലേ അപ്പോൾ എക്സ് വണ്ണിനെ എക്സ് ടൂയിലേക്ക് മാപ്പ് ചെയ്തു നോക്കിക്ക് എക്സ് വണ്ണിന് വൺ ഉള്ള വെർട്ടക്സ് അതായത് എക്സ് വണ്ണുമായിട്ട് ആയിട്ട് നിൽക്കുന്ന വെർട്ടക്സ് വി വണ്ണും ഇസ് എഡ് വണ്ണും മാത്രമല്ല വൈ വണ്ണും യു വണ്ണും ഉണ്ട് അത് പോട്ടെ വി വണ്ണും ഇസ് എഡ് വണ് രണ്ട് വർട്ടെക്സുകൾ അഡ്ജസ്റ്റൻ്റ് ആണ് അതിൽ ആയിട്ട് നിൽക്കുന്ന വെർട്ടക്സുകൾ ഇതിൻ്റെ ഡിഗ്രി വണ്ണ് ഇതിൻ്റെ ഡിഗ്രി വണ്ണ് അപ്പോൾ അതുപോലെ എക്സ് ടുയിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് എക്സ് ടുവിലെ ആയിട്ട് നിൽക്കുന്ന വൺ ഡിഗ്രിയുള്ള വെർട്ടക്സിൻ്റെ എണ്ണമത്രയാണ് ഒന്നേ ഉള്ളൂ അപ്പോൾ പിന്നൊരെണ്ണം ഒന്നുള്ളത് ഇവിടെ മാറി കിടക്കണം അപ്പോൾ അതുമായിട്ടല്ല അഡ്ജസ്റ്റെൻ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിചീസേ ഐസോമോർഫിസം നമ്മൾ വീട്ടുണ്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതൊരു കോൺട്രഡിക്ഷനാണ് അപ്പോൾ ഇതിവിടെ അതിൻ്റെ കാര്യങ്ങൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വിശ്വസമായി ഇപ്പം ഫൈവ് ഓഫ് എക്സോം ഹാസ് ഡിഗ്രി ഫോർ ഇൻ എഫ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ജസ്റ്റ് നിങ്ങളതൊന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൂഫ് അപ്പോൾ ഇതൊരു കൗണ്ടർ എക്സാമ്പിൾ പോലെ എന്താണെന്ന് വെച്ചാൽ ഐസോമോ ഈ ഡിഗ്രി സീക്വൻസ് സെയിമാണ് എന്ന് കരുതി ഐസോമോ ഓർഫീസ് ആവണമെന്നില്ല പരീക്ഷയ്ക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ചോദിക്കേണ്ട രണ്ട് എക്സാമ്പിൾ നിങ്ങൾ എഴുതുക ഐ എന്താണ് ഡിഗ്രി സീക്വൻസ് സെയിം ആവണം എന്നാൽ അതായത് ഐസമോർഫിക്ക് ആവാൻ പാടില്ല എന്നൊരു കൗണ്ടർ എക്സാമ്പിൾ വല്ലതും പരീക്ഷിക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നൊരു എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ നോക്കുക അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇതേപോലെ തന്നെ ഒരു ഇതേപോലെ തന്നെ ഒരു ചോദ്യമാണ് ഈ കൗണ്ടർ എക്സാമ്പിൾ പറയുന്ന പറയുന്നൊരു പ്രോബ്ലമാണ് ഇതിൻ്റെയും ഇവിടുത്തെ ഡിഗ്രി സീക്വൻസുകൾ നമുക്കൊന്ന് മാപ്പ് ചെയ്യാം ഇത് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ മാപ്പി ആണെങ്കിൽ രണ്ട് രണ്ട് നാല് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് അതായത് ഒരു നാല് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് അല്ലേ ഇവിടെ നോക്കി ഒരു നാല് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രണ്ടെണ്ണം ഓക്കെ രണ്ടിൻ്റെ ഡിഗ്രി സീക്വൻസ് സെയിം ആണ് പക്ഷേ ഇതെന്തല്ല ഐസോമോർഫിക് അല്ല ഐസോമോർഫിക് അല്ല എന്ന് പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ പ്രോപ്പർട്ടി ഡിഫറൻറ്റാണെന്ന് കാണിച്ചാൽ മതി നോക്കിയിട്ട് ഇവിടെ രണ്ടുകളും മൂന്നെണ്ണം ഉണ്ടല്ലേ ഇവിടെയും രണ്ടുകളും മൂന്നെണ്ണം ഉണ്ട് പക്ഷേ ഇവിടെ നോക്കിയാൽ ടു ഡിഗ്രി വരുന്ന വെർട്ടെക്സില് രണ്ടും ആണ് ഇവിടെ ടു ഡിഗ്രി വരുന്ന ടു ഡിഗ്രി വരുന്ന മൂന്ന് പേരും എന്തല്ല അല്ല ടു ഡിഗ്രി വരുന്ന യു ടു എക്സ് ടു വൈ ടു ഇവർ ഒരാൾ പോലും എന്താവുന്നില്ല അഡ്ജസ്റ്റ് ആവുന്നില്ല അഡ്ജസ്റ്റൻ്റ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തുണ്ടാവണം അവർ അവരെയൊക്കെ തമ്മിൽ ഇവിടെ നിന്നെങ്കിലും ഒരു ഉണ്ടാവണം എങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ അവർ അഡ്ജസ്റ്റെൻ്റ് ആവത്തുള്ളൂ അപ്പോൾ ഇവരൊന്നും എന്തല്ല അല്ല പക്ഷേ ഇവിടെ അവർ തമ്മിൽ എന്താണ് ഴി ടു ഡിഗ്രി ഉള്ള രണ്ട് വർട്ടക്സിൽ എന്നാണ് അഡ്ജസ്റ്റിൻ്റെ ആണ് അപ്പോൾ ആ ഒരു ഷക്കിൾ പ്രോപ്പർട്ടിയുടെ ഡിഫറൻസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം ദേ ആർ നോട്ട് ഐസോമോർഫിക് പക്ഷേ അതിൻ്റെ ഡിഗ്രി സീക്വൻസ് സെയിം ആണ് അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും പിന്നെ എൻ്റെ നോട്ടിൽ വേറെ ഒന്ന് രണ്ട് എക്സാമ്പിളുകളിലൂടെ നിങ്ങളിലൂടെ കിടപ്പുണ്ട് പിന്നെ അതെല്ലാം ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ടെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇനി നമുക്ക് ഇവിടെ ഈ ഒരു രണ്ട് റിസൾട്ടുകളിലൂടെ പ്രൂഫ് എഴുതണം ഈ രണ്ട് റിസൾട്ടുകളും അതായത് ജി കണ്ടെൻസേഴ് കെ സൈക്കിൾ ഫോർ സം ഇൻറ്റീജിയർ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി സോ ഡെസ് എച്ച് എന്ന് പറഞ്ഞൊരു റിസൾട്ടും ഈ രണ്ട് റിസൾട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ബൈപാ ബൈപ്പാർട്ടിയേറ്റൊരു ഗ്രാഫ് എന്താണെന്നുള്ളതും കണക്ടഡ് എന്താണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ടറൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാം ഒന്ന് വായിച്ചു വയ്ക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ ആ പ്രൂഫായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്